സോ ഇതുമായി ബന്ധപ്പെട്ട ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ ഫ്രാക്ഷണൽ ഫോം. നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് 4.12 bar, 3.87 bar, 2.59 bar. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം 4.12 നമ്മൾ അതിനെ എക്സ് എന്നെടുത്തു. എക്സ് ഈസ് ഈക്വൽ ടു 4.12 bar. എന്നുവെച്ചാൽ ഈ 2 എന്ന് പറഞ്ഞ നമ്പർ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകും. നമ്മൾ പറഞ്ഞത് ആദ്യം ഇങ്ങനെ ഇങ്ങനെ വരുന്ന കേസിൽ, ഇങ്ങനെ വരുന്ന കേസിൽ പ്രശ്നം പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് റിപ്പീറ്റേഷൻ വരുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറിന് തൊട്ടു മുമ്പ് വരെയുള്ള നമ്പേഴ്സിനെ ആദ്യം ഇൻഡീജർ ആക്കുക. സോ ഇവിടെ നമുക്ക് ഈ 0.1 കൂടെ ചേർത്ത് ഇൻഡീജർ ആക്കണം. അതിനു വേണ്ടി ഒറ്റ ഡിജിറ്റ് ഇൻഡീജർ ആക്കാൻ വേണ്ടി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 10x ഈസ് ഈക്വൽ ടു 41.22 എക്സെട്ര. ഇങ്ങനെയാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഡിജിറ്റ് വരെയുള്ള ഭാഗത്തെ ഇൻഡീജർ ആക്കുക. സോ വിച്ച് മീൻസ് ഇവിടെ ഈ 2 ഡിജിറ്റിനെ നമുക്ക് ഇൻഡീജർ ആക്കണം. ഓക്കെ, 2 ഡിജിറ്റിനെ ഇൻഡീജർ ആക്കാൻ വേണ്ടി നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 100x ഈസ് ഈക്വൽ ടു 412.222 എക്സെട്ര. ഇനി അടുത്തതായിട്ട് തമ്മിൽ മൈനസ് ചെയ്യുക. സോ ദ ആൻസർ ബിക്കംസ് 100x മൈനസ് 10x ഈസ് ഈക്വൽ ടു 412.222 എക്സെട്ര മൈനസ് 41.22. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 371 എന്ന് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് 90x. സോ എക്സ് ഷുഡ് ബി ഈക്വൽ ടു 371/90. സോ ഇതാണ് ഫസ്റ്റ് നമ്പറിന്റെ ഫ്രാക്ഷണൽ പാർട്ട്. അടുത്ത രണ്ടാമത്തെ നമ്പർ ചൂസ് ചെയ്യാം. രണ്ടാമത്തെ നമ്പർ എക്സ് ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 3.87. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഡിജിറ്റ് തൊട്ട് തന്നെ റിപ്പീറ്റേഷൻ വരികയാണ്. സോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡിജിറ്റിന് മുമ്പുള്ള ഭാഗം ഫ്രാക്ഷൻ ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന തൊട്ടു മുമ്പത്തെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റിന് തൊട്ടു മുമ്പത്തെ ഡിജിറ്റ് വരെയുള്ള ഭാഗം ഇൻഡീജർ ആയതുകൊണ്ട് സോ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ വേണം. സോ ഇതുകൊണ്ട് നമുക്കിവിടെ വേണ്ടത് ഇവിടെ 87 വരെയുള്ള ഈ റിപ്പീറ്റ് ചെയ്യുന്ന 2 ഡിജിറ്റിനെ നമുക്ക് ഇൻഡീജർ ആക്കണം. അതിനുവേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 100x ഈസ് ആക്ച്വലി 387.8787 etc. സബ്ട്രാക്ട് ചെയ്യുക. സോ 100x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 387.8787 etc. മൈനസ് 3.8787 etc. സോ മൈനസ് ചെയ്യുമ്പോൾ 384 എന്ന് കിട്ടും. സോ 99x ഈസ് ഈക്വൽ ടു 384. എക്സ് ഷുഡ് ബി ഈക്വൽ ടു 384/90. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 2.59. ഇവിടെ ഫസ്റ്റ്, അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റിന് തൊട്ട് മുമ്പത്തെ ഡിജിറ്റ് ഇൻഡീജർ ആണ്. അതായത് അത് പോയിന്റിന് ശേഷമുള്ളതല്ല. സോ അത് ട്രാൻസ്ഫോം ചെയ്യേണ്ട. സോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഡിജിറ്റ് തൊട്ട് പോയിന്റിന് ശേഷമുള്ള ഫസ്റ്റ് ഡിജിറ്റ് തൊട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റിപ്പീറ്റ് ചെയ്യുന്ന 2 ഡിജിറ്റിനെയും ഇൻഡീജർ ആക്കണം. അതിനുവേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 100x ഈസ് ആക്ച്വലി 259.5959 എക്സെട്ര. ഓക്കെ, സോ സബ്ട്രാക്ട് ചെയ്യുക. 100x മൈനസ് എക്സ് ഈസ് ആക്ച്വലി 259.5959 എക്സെട്ര മൈനസ് 2.59 59 etc. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 257 എന്ന് കിട്ടും. സോ 99x ഈസ് ഈക്വൽ ടു 257. എക്സ് ഷുഡ് ബി ഈക്വൽ ടു
257 by 90. Okay. So, this is the digit. 3.87 bar plus 2.59 bar. Add the digits infinitely many times repeat. So, add the number fractional formula. You put a fractional formula 384 divided by 99 plus 257 divided by 99. This is easy to add. Subtract this, multiply this, divide this, so, decimals, repeat decimals, add subtract this, we will do fractional part. So, this is the step or this is the problem regarding fractions. The next problem, arrange the fractions 5 by 6, 7 by 12, 18 by 17 in the ascending order of magnitude. Namukku moonu fractions thannittundu, idu increasing order il ezhuthuka ennalladana irinte artham. Adu ethavum cherudhu aadyam ezhuthuka, randamathe cherudhu, randamathe vechuthu randamathe ezhuthuka, ethavum vechuthu moonamathe ezhuthuka. Adu increasing order il cherudhil ninnu velithilekku ezhuthuka ennalladana. So, this fractional formula is called, we have to do this. So, we have a simple idea is that we have fractions denominator same. If the denominator is same, okay, then we have the fraction under a by m, comma b by m. Denominator same. If a is greater than b, then we can say that a by m is greater than b by m. Either denominator same on the case, numerator bigger fraction and a bigger fraction. Okay. Denominator same on the case in matra. But this is the denominator same. So, our first objective is to make same denominators. Okay. All numbers in same denominators are our first objective. That's what we do. LCM of LCM of 6, 12, 18. 6, 12, 18. So 2, 3, 6, 9, 3, 1, 2, 3. We need 2 on the chain ball. 1, 1, 3. We need 3 on the chain ball. 1, 1, 1. So LCM is actually 2 square into 3 square. Actually, it is 36. At the right chain, we have the first fraction. First fraction is actually 5 by 6. At the right, the first fraction the denominator, we have the LCM divided. So, LCM, which is 36, divided by 6. First fraction the denominator LCM ne first fraction the denominator kondu divide equal to 5 into 6 by 6 into 6 which is actually 30 by 36. So nammal adu pole thanne adutha numbers nammal edukkanda adutha numbers choose cheyya 7 by 12 cheyyanadha nammada LCM kondu LCM ne nammada number de denominator kondu divide so answer is 3. அடுத்தது இப்பீ கொண்ட நியூமரேட்டரும் டினோமினேட்டரும் மல்டிப்ளை செய். சோ ஆன்சர் இஸ் 21/36. அடுத்த நம்பர்ஸ் சூஸ் செய்க 17/18. நம்ம LCM கொண்ட நம்ம நம்பரின் டினோமினேட்டரை டிவைட் செய். LCM இன் டினோமினேட்டர் கொண்டு டிவைட் செய்யும்போது 2 கிட்டும். நம்ம நம்பரின் நியூமரேட்டரும் டினோமினேட்டரும் 2 கொண்டு மல்டிப்ளை செய். So the answer is 34/36.
സോ നമുക്ക് ഇപ്പോൾ കിട്ടിയത് നമുക്ക് മൂന്ന് നമ്പറിന്റെയും ആൻസർ കിട്ടി. അപ്പോൾ ത്രീ നമ്പേഴ്സ് ആർ three numbers are 5 by 6, which is actually 30 by 36. Next is 7 by 12, which is actually 21 by 36. Next is 17 by 18, which is actually 34 by 36. അപ്പോൾ നമുക്ക് മൂന്ന് നമ്പേഴ്സിനെ ഈ ഫോമിൽ എഴുതാം. ഈ മൂന്ന് നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഇനി ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ഏറ്റവും വലിയ ന്യൂമറേറ്റർ ഉള്ള നമ്പർ ആണ് ഏറ്റവും വലിയ നമ്പർ, വിച്ച് മീൻ 17/18 ആണ് ഏറ്റവും വലിയ നമ്പർ. കാരണം അതിന്റെ ഡിനോമിനേറ്റർ 34 ഈസ് ഗ്രേറ്റർ ദാൻ 21 ആസ് വെൽ ആസ് 30. ഓക്കെ, സോ ഏറ്റവും വലിയ നമ്പർ ഈസ് 17/18, വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു 34/36. അതിനെക്കാട്ടിലും ചെറുതാണ്. പിന്നീട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക, ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ നമ്പർ ഇതാണ്, കാരണം ഇതിന്റെ ന്യൂമറേറ്റർ ആണ് വലിയ നമ്പർ. നെക്സ്റ്റ് നമ്പർ ഈസ് 5/6, വിച്ച് ഈസ് ആക്ച്വലി 30/36. അതിനെക്കാട്ടിലും ചെറിയ നമ്പറാണ്, ഏറ്റവും ചെറിയ നമ്പറാണ് 7/12, വിച്ച് ഈസ് ഈക്വൽ ടു 21/36. ഇതാണ് ഇതിന്റെ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. സോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്തത് ഡിനോമിനേറ്റർ എല്ലാത്തിന്റെയും സെയിം ആക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ഡിനോമിനേറ്റേഴ്സ് എല്ലാം എടുത്തു, ആ ഡിനോമിനേറ്റേഴ്സിന്റെ എല്ലാം എൽ സി എം എടുത്തു. ഇനിയും ഓരോ ഫ്രാക്ഷനെയും എൽ സി എം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് കിട്ടുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ സെയിം ആക്കി. ഇതാണ് നമ്മൾ ചെയ്ത സ്റ്റെപ്പ്. എന്നിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് ന്യൂമറേറ്റർ ഉള്ള നമ്പറാണ് ഏറ്റവും വലിയ നമ്പർ. അങ്ങനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ ഈ ഫ്രാക്ഷൻസിനെ അറേഞ്ച് ചെയ്തത്. Question, the denominator of a fraction is one more than its numerator. ഒരു ഫ്രാക്ഷൻ ന്റെ ന്യൂമറേറ്ററിനെക്കാട്ടിലും ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. സോ നമ്മുടെ ഫ്രാക്ഷനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആണ്. സോ നമ്മുടെ ഫ്രാക്ഷന്റെ ഫോം എന്ന് പറയുന്നത് x divided by x plus 1. ഇതാണ് ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇഫ് വൺ ഈസ് സബ്ട്രാക്ടഡ് ഫ്രം ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, ദ ഫ്രാക്ഷൻ ബിക്കംസ് 1/2. ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ ദ ഫ്രാക്ഷൻ ബിക്കംസ് 1/2. സോ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും വണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ മൈനസ് വൺ, വിച്ച് ഈസ് ഈക്വൽ ടു x minus 1 divided by x. ഇതെന്ന് വെച്ചാൽ 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഫ്രാക്ഷൻ കിട്ടും, വിച്ച് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് നോക്കാം. സോ എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ഈസ് 1/2. എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2 × x − 1 = x. 1 × x = x, which is 2x − 1 − 2. ഈ 2 മൈനസ് 2 അപ്പോൾ തോന്നും പ്ലസ് ആകും, ഈ x ഇപ്പോൾ തരുമ്പോൾ മൈനസ് x ആകും. സോ 2x − x = 2, which implies x = 2. സോ എക്സിന്റെ വാല്യൂ 2 ആണ്. സോ നമ്മുടെ ഫ്രാക്ഷൻ എന്നുള്ളത് ആക്ച്വലി എക്സ് പ്ലസ് വൺ, സോറി, എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ ആണ്. ഹിയർ എക്സ് ഈസ് 2, എക്സ് പ്ലസ് വൺ ഈസ് 3. സോ നമുക്ക് വേണ്ട നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/3 ആണ്. ഓക്കെ, ഇതിനോടൊപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വണ് മൈനസ് ചെയ്യുമ്പോൾ 2 − 1 ഡിവൈഡഡ് ബൈ 3 − 1, വിച്ച് ഈസ് ആക്ച്വലി 1/2. സോ ദിസ് ഈസ് അനദർ പ്രോബ്ലം റിലേറ്റഡ് ടു ഫ്രാക്ഷൻസ്. താങ്ക് യു.